നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. മച്ചത്തൂർ പഞ്ചായത്തിലെ കരുതൽ മേഖല പ്രദേശങ്ങളിൽ സർവേ പൂർത്തീകരിച്ചു. മച്ചത്തൂർ ജില്ലയിൽ സർവേ പൂർത്തീകരിക്കുന്ന ആദ്യ പഞ്ചായത്ത്. കേരളത്തിന്റെ പാരമ്പര്യത്തോളം ഉയർന്ന ആശയമാണ് തൃശൂർ ഹെൽത്ത് ലൈൻ പദ്ധതിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കളക്ട്രേറ്റിലെ ജീവനക്കാർക്കായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഇ ഹെൽത്ത് യു എച്ച് ഐ ഡി കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 80% ഹോട്ടലുകൾക്ക് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകിയിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ. ഈ വകയിൽ സർക്കാരിന് ലഭിക്കാവുന്ന 150 കോടിയോളം രൂപ നഷ്ടം. വാർത്തകൾ വിശദമായി. മച്ചത്തൂർ പഞ്ചായത്തിലെ കരുതൽ മേഖല പ്രദേശങ്ങളിൽ സർവേ പൂർത്തീകരിച്ചു. ജില്ലയിൽ സർവേ പൂർത്തീകരിക്കുന്ന ആദ്യ പഞ്ചായത്താണ് മച്ചത്തൂർ. പഞ്ചായത്തിലെ 4, 5, 8, 9 വാർഡുകളിലെ കരുതൽ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിർമ്മിതികളിലാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സർവേ പൂർത്തീകരിച്ച് അപ്ലോഡ് ചെയ്തത്. മച്ചത്തൂർ പഞ്ചായത്തിലെ 4, 5, 8, 9 വാർഡുകളിലായുള്ള ബഫർ സോൺ മേഖലയിലെ 225 നിർമ്മിതികൾ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖാന്തരം സർവേ പൂർത്തീകരിച്ച് സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ ആദ്യമായി കരുതൽ മേഖല സർവേ നടപടികൾ പൂർത്തീകരിച്ച ആദ്യ പഞ്ചായത്താണ് മച്ചത്തൂർ. പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, പ്രൊജക്ട് അസിസ്റ്റന്റ്, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടുകൂടിയാണ് സർവേ പൂർത്തീകരിച്ചത്. 5 വാർഡിലെ മുപ്ലി, താളൂപ്പാടം, പത്തുകുളങ്ങര എന്നീ മേഖലകളിലായി 83 നിർമ്മിതികളും 9 വാർഡിലെ ചൊക്കന, നായാട്ടുകൊണ്ട്, പത്തരക്കുണ്ട് ഭാഗങ്ങളിലായി 97 നിർമ്മിതികളും 4 വാർഡിലെ ഇഞ്ചക്കുണ്ട് പ്രദേശത്തെ 29 നിർമ്മിതികളും 8 വാർഡിലെ പോത്തഞ്ചിറ പ്രദേശങ്ങളിലായി 16 നിർമ്മിതികളുമാണ് സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സർവേയിൽ തയ്യാറാക്കിയ പട്ടിക ശനിയാഴ്ച പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ചു. പട്ടിക വനംവകുപ്പിന് കൈമാറി. മീഡിയ ടൈം, കൊടകര. കേരളത്തിന്റെ പാരമ്പര്യത്തോളം ഉയർന്ന ആശയമാണ് തൃശൂർ ഹെൽത്ത് ലൈൻ പദ്ധതിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ഹെൽത്ത് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം അമ്പരചുണ്ടുകളായ കെട്ടിടങ്ങളോ അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുകളോ റെയിൽവേ ലൈനുകളോ ഒന്നുമായിരിക്കില്ല. കേരളത്തിന്റെ വികസനം ലോകത്തിന്റെ മുമ്പിൽ കേരളം ഒരു കേരള മോഡൽ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഭൂപരിഷ്കരണ രംഗത്ത് കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച സമാനതകളില്ലാത്ത മാതൃകകളുടെ പ്രതിഫലനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരോഗ്യവകുപ്പ് ആ പ്രവർത്തനങ്ങൾക്കൊരു തിലകക്കുറി ചാർത്തുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് തൃശൂർ ഹെൽത്ത് ലൈൻ എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ജില്ലാ മെഡിക്കൽ ഓഫീസ് നടപ്പിലാക്കുന്ന സംയുക്ത പദ്ധതിയാണ് തൃശൂർ ഹെൽത്ത് ലൈൻ. പദ്ധതിയുടെ ഭാഗമായി ജില്ലാ കളക്ട്രേറ്റിലെ ജീവനക്കാർക്കായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും. ജില്ലയിലുടനീളം ഇത്തരത്തിലുള്ള നിർണയ ക്യാമ്പുകൾ വാർഡ് ഡിവിഷൻ തലത്തിൽ സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ 80% ഹോട്ടലുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകിയിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ. ബോർഡിന്റെ അനുമതിയില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾക്കും മറ്റ് ലൈസൻസ് നൽകുന്നത് നിയമവിരുദ്ധമാണ്. ഈ വകയിൽ സർക്കാരിന് ലഭിക്കാവുന്ന 150 കോടിയോളം രൂപ നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ട്. 1974 നിലവിൽ വന്ന ജലനിയമവും 1981 നിലവിൽ വന്ന വായു നിയമവും അനുസരിച്ച് ഹോട്ടലുകളും ഓഡിറ്റോറിയങ്ങളുമൊക്കെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെയേ പ്രവർത്തിക്കാവൂ എന്നാണ്. ബോർഡിന്റെ അനുമതിയില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾക്കും മറ്റും ലൈസൻസ് നൽകുന്നത് നിയമവിരുദ്ധമാണ്. മലിനജല സംസ്കരണ പ്ലാന്റ് അടക്കമുള്ള സംവിധാനമുണ്ടെങ്കിലേ ബോർഡിന് ഹോട്ടലുകൾക്കും മറ്റും പ്രവർത്തനാനുമതി നൽകാനാകൂ. ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതും കാരണമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 500,000 ഹോട്ടലുകളുണ്ടെന്നാണ് കണക്ക്. ബോർഡ് 5 വർഷത്തേക്കാണ് പ്രവർത്തനാനുമതി നൽകേണ്ടത്. ഇതിനായി നിശ്ചിത ഫീസുണ്ട്. ചെറിയ ഹോട്ടലുകൾക്ക് ഇത് 4,000 മുതൽ 5,000 വരെയാണ്. ബോർഡിന്റെ അനുമതി നേടണമെന്ന നിയമം നടപ്പാക്കാത്തതിൽ ഈ വകയിൽ സർക്കാരിന് ലഭിക്കാവുന്ന 150 കോടിയോളം രൂപ നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ട്. രാഷ്ട്രീയ സംഘടനാ തലത്തിലുള്ള സമ്മർദ്ദമാണ് നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.
വെണ്ണൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, കാഴ്ച സമർപ്പണം എന്നിവ നടന്നു. പാണാവള്ളി സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ വിബിൻ കുരിശിത്തറ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ കാപ്പിസ്റ്റൻ ലോപ്പസ് സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ആന്റണി പ്ലാറ്റൽ സഹകാർമ്മികനായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കുമ്പിടി ചെറുപുഷ്പ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാന, തിരുനാൾ പാട്ട് കുർബാന, സന്ദേശം എന്നിവയായിരുന്നു ചടങ്ങുകൾ. ഫാദർ ആന്റണി താണിപ്പള്ളി, ഫാദർ പോൾ തെക്കനത്ത്, ഫാദർ ഡോക്ടർ ആന്റണി തട്ടാശ്ശേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലിൽ ആവർത്തിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ദി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇതിൽ നിറവേറുന്നത്. അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ പഞ്ചായത്തിലെ കരുതൽ മേഖല പ്രദേശങ്ങളിൽ സർവേ പൂർത്തീകരിച്ചു. മറ്റത്തൂർ ജില്ലയിൽ സർവേ പൂർത്തീകരിക്കുന്ന ആദ്യ പഞ്ചായത്ത്. കേരളത്തിന്റെ പാരമ്പര്യത്തോളം ഉയർന്ന ആശയമാണ് തൃശൂർ ഹെൽത്ത് ലൈൻ പദ്ധതിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കളക്ട്രേറ്റിലെ ജീവനക്കാർക്കായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഇ ഹെൽത്ത് UHID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 80% ഹോട്ടലുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകിയിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ. ഈ വകയിൽ സർക്കാരിന് ലഭിക്കാവുന്ന 150 കോടിയോളം രൂപ നഷ്ടം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.